ഡ്രസ്സിന്റെ പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ജിജിൻ വിജയ്. അപ്പോ തമിഴിലുള്ളപ്പോ എല്ലാവർക്കും മനസ്സിലായിട്ടാവും എന്തിനും കുറിച്ച പറയണത്. അപ്പോ ഇന്നത്തെ കാര്യം എന്ന് വെച്ചാൽ 4GB റാമുള്ള ഫോൺ. അപ്പോ എനിക്ക് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കുറച്ച് ഫോൺസിന്റെ പേര് പറയും. റെഡ്മി, റിയൽമി, സാംസങ് വിവോ, പിന്നെ ഒരു പിക്സൽ. അങ്ങനെ അപ്പോൾ മൂന്ന് നാല് ഫോൺസിന്റെ പേരാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത്രയും ഫോൺസിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ സംസാരം. ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ തന്നെ കാരണം, രണ്ടു ദിവസം മുന്നേ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കൂട്ടുകാരൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ പറ്റിയൊരു ഫോൺ പൈസ കുറവിൽ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയൊരു ഫോൺ ഏതാണെങ്കിൽ അത് പറയാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഫോൺസ് വെച്ചാണെങ്കിൽ ഗെയിം കളിക്കാനും കുഴപ്പമില്ല, വീഡിയോസ് എടുക്കാനാണെങ്കിലും ഫോട്ടോസ് എടുക്കാനാണെങ്കിലും കുഴപ്പമില്ലാത്ത ഫോണാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോണൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഫോൺ മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്പെക്കിലേക്ക് ഇറക്കുമ്പോഴേക്കും നമുക്ക് കാണുന്നത് സ്ക്രീൻ സൈസ് 6.33 ആണ്. ക്യാമറ എന്ന് വെച്ചാൽ രണ്ട് ക്യാമറ ബാക്കിലും ഫ്രണ്ടിലും ഒറ്റ ക്യാമറയാണ് ഉള്ളത്. ബാക്കിലുള്ള രണ്ട് ക്യാമറ 48MP+5MP ക്യാമറയാണ്. ഇപ്പോൾ റാമിൻ്റെ കാര്യം പറയുമ്പോൾ 4GB റാമാണ് വരുന്നത്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ 4000mAh വരുന്നത് സപ്പോർട്ട് ചെയ്യും. ലിറ്റിയമായിട്ട് ഫാസ്റ്റ് ചാർജർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. സ്നാപ്ഡ്രാഗൺ 675 ആണ് ഇതിൻ്റെ പ്രോസസ്സർ. .3 ആണ് സ്ക്രീൻ സൈസ്. ക്യാമറ എന്ന് വെച്ചാൽ രണ്ട് ക്യാമറയും ഫ്രണ്ട് ക്യാമറ 25MM ബാക്ക് ക്യാമറ 16+5. അപ്പോൾ നേരത്തെ നോക്കിയ ഫോൺ അപേക്ഷിച്ച് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ ആണ് നല്ലത്. 48+5 ആണെങ്കിൽ 60+5 ഉള്ള ഫ്രണ്ട് ക്യാമറ, 25 ആണെങ്കിൽ മറ്റേതിൽ നമുക്ക് 13MP മാത്രമാണ് കിട്ടുന്നത്. റാം 4GB ആണ്. അപ്പോൾ നമ്മൾ ഈ സെഗ്മെൻറ്റിൽ നോക്കുന്ന എല്ലാ ഫോണും 4GB തന്നെയാണ്. ഇതിൻ്റെ 6GB വേരിയൻറ്റും ഉണ്ട്, നമ്മൾ 4GB മാത്രമാണ് പറയുന്നത്. ബാറ്ററി ബാക്കപ്പ് വരാണെങ്കിൽ 48MAH കിട്ടുന്നുണ്ട്. മറ്റേതാണെങ്കിൽ 4000 മാത്രമേ കിട്ടുന്നുള്ളൂ. ഇത് 4045MAH ആണ് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 710. ഇവിടെ കാണിച്ചിരിക്കുന്നത് 6GB ആണെങ്കിലും 4GB വരുമെങ്കിലും 6GB വരുമെങ്കിലും ഈ ഫോണ് ലഭിക്കുന്നതാണ്. അപ്പോൾ സ്ക്രീൻ സൈസ് എന്ന് പറയുമ്പോൾ 6.3 ആണ് സ്ക്രീൻ സൈസ്. ക്യാമറ 32+8+5, പിന്നെ ഫ്രണ്ട് ക്യാമറ 16MP ആണ്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വലിയ കാര്യമില്ല തോന്നുന്നു. പക്ഷേ റെഡ്മീനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ കുഴപ്പമില്ല. പിന്നെ 4GB 6GB വരുമെങ്കിലും കിട്ടും. ബാറ്ററി ബാക്കപ്പ് വളരെ കുറവാണ്, 3500mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. നേരത്തെ നോക്കിയ ഫോൺസിലൊക്കെ ഒരു 4000, 4500, 5000 വരെ കിട്ടിയിരുന്നു. ഉപയോഗിച്ചിരിക്കുന്നതും സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ തന്നെയാണ്. സ്നാപ്ഡ്രാഗൺ 675 റെഡ്മിയുടെ അതേ പ്രോസസ്സർ തന്നെയാണ് നമ്മുടെ സാംസങ്ങിൽ ഉപയോഗിച്ചത്. സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് 6.53 ആണ്. ക്യാമറ എന്ന് പറയുമ്പോൾ 3 ക്യാമറ ആണ് ഇതിൽ വരുന്നത്. നേരത്തെ നോക്കിയ രണ്ട് ഫോണിലും 2 ക്യാമറ മാത്രമേ ഉള്ളൂ. അപ്പോൾ നേരത്തെ നോക്കിയാൽ റെഡ്മിയുടേതാണെങ്കിൽ 48ഉം റിയൽമി 16ഉം ഇതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് 16 തന്നെയാണ്. അപ്പോൾ ഈ റാം തന്നെയാണ്. ഇതിനൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ 5000mAh ബാറ്ററിയാണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ തന്നെയാണ് 712. സ്ക്രീൻ സൈസ് എന്ന് പറയുമ്പോൾ 6.3 തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ മിക്കതും 6 തന്നെയാണ് സ്ക്രീൻ സൈസ്. ഇതിലുള്ള എല്ലാ ഫോണും 6 തന്നെയാണ് സ്ക്രീൻ സൈസ്. ക്യാമറേനെ കുറിച്ച് പറയുകയാണെങ്കിൽ 12.2 ബാക്ക് ക്യാമറ 12.2 ഫ്രണ്ട് ക്യാമറ 8+8 ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും ഫ്രണ്ടിൽ 2 ക്യാമറയും ബാക്കിൽ ഒറ്റ ക്യാമറ 12.2 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ റാം എന്ന് പറയുമ്പോൾ 4GB. നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ ഫോണും 4GB റാമിൻ്റെ തന്നെയാണ്. ഇതിൻ്റെ ബാറ്ററിനെ കുറിച്ച് പറയുമ്പോൾ 3430mAh മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് സാംസങ്ങിൻ്റെ ഫോണിലും പിക്സലിൻ്റെ ഫോണിലും നമുക്ക് തോന്നിയത് ഒരു 3000mAh അടുത്താണ് ബാറ്ററി. 3000 something ബാറ്ററിയാണ് ഇത് രണ്ടിലും കിട്ടുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ബാറ്ററി ബാക്കപ്പിനെ കുറച്ച് കുറവുണ്ട്. അപ്പോൾ സ്നാപ്ഡ്രാഗൺ 845 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 845 ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.